ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഷാർജയിൽ മറക്കാനാവാത്ത രാത്രി നൽകിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയെ 10 wicketsന് തോൽപ്പിച്ചാണ് മുംബൈ കരുത്ത് വീണ്ടും തെളിയിച്ചത്. 115 runs ലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 12 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇഷാൻ കിഷൻ, ഡീകോക്ക് എന്നിവർ ചേർന്നാണ് മുംബൈക്ക് അനായാസ ജയം നൽകിയത്. ഇന്ന് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. രണ്ടാമത്തെ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി പ്രശസ്ത സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ ചേരുന്നു. ഷാർജ പോലെ ഒരു വേദിയിൽ കേവലം 116 runs. സങ്കടമുണ്ട്, നിരാശയുണ്ട്, വേദനയുണ്ട്. കാരണം മഹേന്ദ്ര സിംഗ് ധോണി എന്ന നായകന് കീഴിൽ കളിക്കുന്ന ചെന്നൈയാണ് ഈ വിധം കൊച്ചു സ്കോറിന് പുറത്തായത്. മുംബൈക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. രോഹിത് ശർമ്മ എന്ന നായകനില്ലാതിരുന്നിട്ട് പോലും എത്ര എളുപ്പത്തിൽ 13-ാമത്തെ ഓവറിൽ ഇഷാൻ കിഷൻ അടിച്ച് തകർക്കുന്നു, ക്വിൻഡൻ ഡീകോക്ക് അടിച്ച് പെരുമാറുന്നു. ഇങ്ങനെ 13-ാം ഓവറിൽ കളി അവസാനിക്കുമ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ചെന്നൈ ഈ വിധമാണെങ്കിൽ കളിക്കണം. കാരണം ഓൾറെഡി അവർ പുറത്തായിരിക്കുന്നു. ഇനി 3 മത്സരം ബാക്കിയാണ്. ഈ 3 മത്സരം ജയിച്ചിട്ടും ഒരു കാര്യവുമില്ല. പക്ഷേ ഈ തോൽവിയുടെ ആഘാതം എന്ന് പറയുന്നത് ഒരു സമയത്ത് സ്കോർ നോക്കുമ്പോൾ 4 wicketsന് 3 runs എന്നൊക്കെയാണ്. കാരണം ഷാർജയാണ് വേദി. ട്രെൻഡ് ബോൾട്ടിന് 4 wicketsാണ്, കരിയർ ബെസ്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. 10 wicketsന് ചെന്നൈ ഐ പി എൽ ചരിത്രത്തിൽ ഇതുവരെ തോറ്റിട്ടില്ല. തുടർച്ചയായിട്ട് ചെന്നൈയുടെ മത്സരങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ്. ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, ഈ ടീമിന് എന്തെല്ലാമോ സംഭവിച്ചിട്ടുണ്ട്. സുരേഷ് റൈന പറയുന്നു തന്റെ പിന്മാറ്റം ടീമിനെ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ധോണി പറയുന്നുണ്ട് അതൊന്നുമല്ല പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ചെന്നൈ ടീം മാനേജ്മെന്റ് പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ടീമെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ഈ ടീം ഇതുവരെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നിരാശ, ഈ ദയനീയ പ്രകടനത്തിൽ ഒരു സത്യമുറപ്പാണ്, ചെന്നൈയിൽ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവർ പുറത്തായ ഒരു സാഹചര്യത്തിൽ ധോണിയിൽ നിന്നും നായകനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം, അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റ് എല്ലാം വിട്ട ഒരു സാഹചര്യത്തിൽ സമ്പൂർണമായിട്ട് ഐ പി എല്ലിലേക്ക് വരും എന്നൊക്കെയാണ് കരുതി. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പുറത്താവലൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ധോണിക്ക് ഇനി ഐ പി എല്ലും വിടാം എന്നുള്ളതാണ്. സംസ്ഥാനത്ത് 8511 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 148 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 7269 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1012 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യപ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 26 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായി നാഫെഡിൽ നിന്ന് സവാള എത്തിച്ച് സർക്കാർ. ഹോർട്ടികോർപ്പ് വഴി കിലോയ്ക്ക് 45 രൂപ നിരക്കിലാണ് സവാള വിൽക്കുക. ആദ്യഘട്ടമായി 25 ടൺ സവാളയാണ് സംസ്ഥാനത്ത് എത്തിച്ചത്. അത് ആദ്യമായിട്ടായിരിക്കും ഒരു ഉള്ളി എന്ത് എവിടെ പെയിന്റ് എടുത്താൽ മതി. യൂട്യൂബർ വിജയ് പിന്നായരെ കയ്യേറ്റം ചെയ്ത കേസിൽ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയുടെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഈ 30 മാസം വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 28 ഒക്ടോബറിന് ഹൈക്കോടതി ഇടക്കാല വിധി പറയും. വിധി പറയുന്ന 28 ഒക്ടോബർ വരെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് CBIക്കുള്ള പ്രവർത്തനാനുമതിയുടെ നിയമവശം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDFന്റെ നേതൃത്വം ലീഗിന് കോൺഗ്രസ് കൈമാറിയെന്ന് കോടിയേരി പരിഹസിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി MLAയുടെ വീട് പൊളിച്ചു നീക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് നൽകി. കോഴിക്കോട് ചേവായൂരിലുള്ള വീട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചാണ് നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷൻ നടപടി. ക്രിക്കറ്റ് താരം കപിൽ ദേവിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി.
പാലാ സീറ്റിന്റെ കാര്യത്തിൽ ബലം പിടിക്കില്ലെന്ന് ജോസ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ സി പി നേതാവും എം എൽ എയുമായ മാണി സി കാപ്പൻ. ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ വിശ്വാസമാണെന്നും ബാക്കി കാര്യങ്ങൾ എൻ സി പി ചർച്ച ചെയ്യുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. യാസർ എടപ്പാളിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മലപ്പുറം എസ് പി ആണ് യാസറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മന്ത്രി കെ ടി ജലീലിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കെ എം ബഷീർ സ്മാരക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരിക്കെ 2019 ഓഗസ്റ്റ് 3 വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിൻ്റെ പേരിൽ മലപ്പുറം പ്രസ് ക്ലബ്ബ് നൽകുന്ന പ്രഥമ കെ എം ബഷീർ സ്മാരക പുരസ്കാരങ്ങൾക്ക് എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2020 ഒക്ടോബർ 31. അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ ജനറൽ റിപ്പോർട്ടിങ്ങിന് 25,000 രൂപ വീതവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2019 ഓഗസ്റ്റ് 1 മുതൽ 2020 ഓഗസ്റ്റ് 31 കാലയളവിൽ മലയാള മാധ്യമങ്ങളിൽ സംസ്ഥാന തലത്തിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ട് അല്ലെങ്കിൽ പരമ്പരകളാണ് പരിഗണിക്കുക. പത്ര റിപ്പോർട്ട് അല്ലെങ്കിൽ പരമ്പരയുടെ ഒറിജിനലും 3 കോപ്പിയും അയക്കണം. ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്തവയുടെ വീഡിയോ ക്ലിപ്പിംഗ്സ് DVD ഫോർമാറ്റിലാവണം. ഒരാൾ ഒരു എൻട്രിയെ അയക്കാവൂ. ബയോഡേറ്റയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രവും സഹിതം 31 ഒക്ടോബർ വൈകുന്നേരം 5 മുൻപ് സെക്രട്ടറി മലപ്പുറം പ്രസ് ക്ലബ് അപ്ഹിൽ മലപ്പുറം 676505 എന്ന വിലാസത്തിൽ ലഭിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9961248275. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 9447443822. മ്യാൻമറിൽ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ നടത്തിയ വംശഹത്യയുടെ ഇരകളായ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ധനസഹായം $600 കോടിയാണ് വിവിധ ഏജൻസികളും രാജ്യങ്ങളും സമാഹരിച്ചത്. ഇന്ത്യയിലെ വായു അങ്ങേയറ്റം മലിനമാണെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശം ഹൗഡി മോദി പരിപാടിയുടെ ഫലം എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. ചൈനയെ നോക്കൂ, അതെത്ര മലിനമാണ്. റഷ്യയെ നോക്കൂ, ഇന്ത്യയെ നോക്കൂ, അത് മലിനമാണ്. വായു അങ്ങേയറ്റം മലിനമാണ്, ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവാദത്തിലാണ് ഇന്ത്യയിലെ വായു അങ്ങേയറ്റം മോശമാണെന്ന പരാമർശം ട്രംപ് നടത്തിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപോയോ 25 മുതൽ 30 ദിവസങ്ങളിൽ ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്, ഇന്തോനേഷ്യ എന്നിവ സന്ദർശിക്കുന്നു. ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ പോംപോയോയും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി മാർക്ക് ടിയേസ്പെറും ഇന്ത്യൻ മന്ത്രിമാരോടൊപ്പം 3rd US-India 2+2 മന്ത്രിതല ചർച്ച നയിക്കും. സർക്കാരിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരായ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര മാധ്യമ സംഘടനകൾ രംഗത്ത്. മാധ്യമപ്രവർത്തകർക്കെതിരെ ചുമത്തിയ മുഴുവൻ കേസുകളും പിൻവലിക്കാൻ അന്താരാഷ്ട്ര പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ബെൽജിയം ആസ്ഥാനമായ അന്താരാഷ്ട്ര ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റും മോദിയോട് ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനത്തിനെതിരെ കരിനിയമങ്ങൾ ചുമത്തിയതടക്കം പിൻവലിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാത്രസിലേക്ക് പോകും വഴി അറസ്റ്റിലായ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ കുടുംബം രാഹുൽ ഗാന്ധിയെ കണ്ടതിനെതിരെ യോഗി ആദിത്യനാഥ്. വിഭജനമുണ്ടാക്കാൻ നോക്കുന്നവരെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണെന്ന് യോഗി ആദിത്യനാഥ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. BJPയിൽ ഒരു പദവിയും ആഗ്രഹിക്കുന്നില്ലെന്ന് മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ. പാർട്ടിയിൽ നിന്ന് തനിക്ക് ബഹുമാനം ലഭിക്കുന്നുണ്ടെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിട്ടതിൽ തനിക്ക് ഒരു കുറ്റബോധമില്ലെന്നും ഇന്ത്യ ടുഡേ TVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. യുദ്ധക്കപ്പലുകളെ കൃത്യമായി ഉന്നം വെച്ച് തകർക്കാൻ ശേഷിയുള്ള മിസൈൽ തൊടുത്തുവിട്ട് ലക്ഷ്യം കണ്ട ദൃശ്യം പുറത്തുവിട്ട് നാവികസേന. INS പ്രബല എന്ന മിസൈൽ വാഹക ശേഷിയുള്ള യുദ്ധക്കപ്പലിൽ നിന്ന് പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ട മിസൈലാണ് 1983 നിർമ്മിക്കുകയും പിന്നീട് ഡീകമ്മീഷൻ ചെയ്ത് ഉപേക്ഷിക്കുകയും ചെയ്ത യുദ്ധക്കപ്പലുകളിലൊന്നിൽ ലക്ഷ്യം തെറ്റാതെ ചെന്ന് പതിച്ചത്. പരീക്ഷണം വിജയമാണെന്നും ഇത് വലിയ നേട്ടമാണെന്നും നാവികസേന വ്യക്തമാക്കി. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. കേൾക്കാമോ? കേൾക്കാം. ശരി, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്ന് മുഖ്യമായി ചർച്ച ചെയ്തത് ആസന്നമായ തദ്ദേശ ഭരണ സ്ഥാപന
തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഈ സന്ദർഭത്തിൽ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ സഹായകമായ വിധത്തിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നടത്താൻ എല്ലാ പാർട്ടി ഘടകങ്ങളോടും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായത് യു ഡി എഫിനെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. അവശിഷ്ട യു ഡി എഫിന് എൽ ഡി എഫിനെ നേരിടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇന്ന് യു ഡി എഫ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 2015 തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കായിരുന്നു ഭൂരിപക്ഷ സീറ്റുകളും വോട്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ലഭിച്ചിരുന്നത്. അന്ന് യു ഡി എഫിൻ്റെ കൂടിയായിരുന്നു എൽ ജെ ഡി. പിന്നീട് രൂപം കൊണ്ട ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഇവരെല്ലാം അന്ന് യു ഡി എഫിൻ്റെ കൂടിയാണ്. കേരള കോൺഗ്രസ് മാണിയും അവരുടെ കൂടിയായിരുന്നു. ഈ വിഭാഗങ്ങളാണ് ഇന്ന് മാറി ഈ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാകുന്നതോടുകൂടി എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറുന്നത്. ആർ എസ് പി, ലെനിസ്റ്റ്, സി പി ഐ എം എൽ, ജെ എസ് എസ് തുടങ്ങിയ കക്ഷികളും എൽ ഡി എഫിന് ഒപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയും ബഹുജന അടിത്തറയും ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് പ്രതിഫലിക്കാൻ സഹായകമായ വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായി തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ മാറ്റണം. അതിന് സഹായകമായ വിധത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റികൾ മുൻകൈയെടുത്ത് വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുമുള്ള സീറ്റുകൾ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് ഏതെല്ലാം സീറ്റുകളിലാണ് മത്സരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വ്യക്തമായ തീരുമാനമുണ്ടാക്കി പ്രവർത്തിക്കണം. അതിനാവശ്യമായ വിധത്തിൽ എൽ ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റികൾ കൂടി അതിൽ നേതൃത്വപരമായി ഇടപെടാൻ ഉള്ള നിർദ്ദേശമാണ് പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ കേരളത്തിലുള്ള മതനിരപേക്ഷ സഖ്യത്തിനെതിരെ ഒരു വിശാലമായ കൂട്ടുകെട്ടുണ്ടാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുൻകൈയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി യു ഡി എഫിൻ്റെ കൺവീനർ പോയി ചർച്ച നടത്തിയിട്ടുള്ള കാര്യം. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുമായ വെൽഫെയർ പാർട്ടിയുമായി മുന്നണി ഉണ്ടാക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടുമായും എസ് ടി പി യുമായും മുന്നണി ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഫലത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വം മുസ്ലിം ലീഗിനെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ ഇന്ന് ഫലത്തിൽ നയിക്കുന്നത് അവരുടെ ആശയം പ്രത്യയശാസ്ത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായിട്ട് എതിർത്ത പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒന്നിച്ചു നിൽക്കാൻ മുസ്ലിം ലീഗ് സന്നദ്ധമായിരുന്നില്ല.
എസ് ടി പി ഐക്കെതിരായിട്ടും മതതീവ്രവാദത്തിനെതിരായും ശക്തമായുള്ള പ്രചാരവേലയായിരുന്നു ഒരു ഘട്ടം വരെ മുസ്ലിം ലീഗ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് ആ നിലപാടെല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ടി പി ഐയുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന നില മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. തുർക്കിയിലുള്ള ഹാഗിയ സോഫിയ മ്യൂസിയം മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ അതിനെ അനുകൂലിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിന് അനുസൃതമായിട്ടാണ് മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിച്ചത്. ഇത് മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ വരുന്ന ഒരു പ്രകടമായിട്ടുള്ള മാറ്റമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇസ്ലാമിക രാഷ്ട്രസ്ഥാപികളം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. ഹിന്ദുരാഷ്ട്രസ്ഥാപികളം എന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന ആർ എസ് എസിൻ്റെ സമാന്തര പ്രസ്ഥാനമാണ് മുസ്ലിം രാഷ്ട്രസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി.